മത്തൻ താളിച്ചതാണ് എന്ന് കാണിക്കുന്നത്. നോമ്പിനൊക്കെ പ്രത്യേകിച്ച് നമ്മൾ ചോറ് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ള താളിപ്പ് തന്നെയാണിത്. അപ്പം അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മത്തന്, മൂക്കാത്ത മത്തനാണ്. അതിൻ്റെ ഒരു കാൽ ഭാഗം എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ഇത് ചെറുതായിട്ട് അരിയാണ്. ഇത് മൂക്കാത്ത മത്തനായതുകൊണ്ട് തോല് കളയുന്നില്ല. ഇനി മൂത്ത മത്തനാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ തോലൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ചെറുതായിട്ട് അരിയുക. ഇനിയിപ്പോൾ തോൽ ഇഷ്ടമില്ല മൂക്കാത്ത മക്കത്തനും ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തോല് കളയാട്ടോ. പിന്നെ ഒരു രണ്ട് പച്ചമുളകും ചീന്തി എടുത്തിട്ടുണ്ട്. ഇത്ര സാധനങ്ങളിതൊക്കെ നന്നായി കഴുകിയിട്ടുണ്ട്. ഇനി ഇത് നമ്മളൊരു കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ പച്ചമുളകും മത്തനും കൂടെ നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് വെള്ളം, ഒരുപാട് വെള്ളം ഒഴിക്കുന്നില്ല. അടിയിൽ മുങ്ങി കിടക്കാനുള്ള വെള്ളമൊന്നുമില്ല, അടിയിലൊന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടാനുള്ള വെള്ളം മാത്രമേ ഒഴിക്കുന്നുള്ളൂ. ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നത് വരെയും പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു വിസിൽ അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കുക. ഇനി ഇതിപ്പോൾ വിസിലൊക്കെ പോയി നമ്മളിത് തുറന്ന് നോക്കുകയാണ്. അപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതൊരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. അപ്പം ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. ഇനി നമ്മൾ വറവിടണം, അതിനുള്ളത് നോക്കുകയാണ്. അപ്പോൾ എടുത്തിട്ടുള്ളത് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കുറഞ്ഞ ഒരു രണ്ട് വെളുത്തുള്ളിയും കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കടുക് ഉണ്ടെങ്കിൽ അതും എടുക്കാട്ടോ. പിന്നെ ഈ വെളിച്ചെണ്ണ ഒഴിച്ചു, ഒരു വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ചെറിയ ഉള്ളി ഒന്ന് മൂപ്പിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. ചെറിയ ഉള്ളി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം വെളുത്തുള്ളിയും പിന്നെ കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കടുക് ഈ സമയത്തുണ്ടെങ്കിൽ ഇടാൻ, കടുകിട്ടാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എൻ്റെ അടുത്ത് ഇപ്പോൾ കടുക് തീർന്നു പോയി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇടാതിരുന്നത്. അപ്പം ഇത് ഇതൊക്കെ ഒന്ന് മൂത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വേവിച്ച് വെച്ചിട്ടുള്ള മത്തനിലേക്ക് ഇതൊഴിച്ചു കൊടുക്കുക. അപ്പം ഇതേ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മത്തൻ താളിച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പൊക്കെ പാകമാണെങ്കിൽ ഒന്ന് ഇല്ലെങ്കിൽ ഒന്നിട്ട് കൊടുക്കുക. അപ്പം ഇതേ അടിപൊളിയായിട്ടുള്ള മത്തൻ റെഡി ആയിട്ടുണ്ട്. ചിരങ്ങ താളിച്ചൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു താളിച്ച തന്നെയാണിത്. അപ്പം എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എനിവേ, കുക്ക് ഇറ്റ് ആൻഡ് ഹാവ് ഇറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്.